ഹലോ ഗൈസ്, ഓട്ടോടെക് ക്വസ്റ്റ്യൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൈവേ മോട്ടോഴ്സ് മുസ്ലിയാരങ്ങാടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ്. L30 രജിസ്ട്രേഷനുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2017 ആണ്. LDA+ ആണ് ഇതിൻ്റെ ഓപ്ഷന്. ഫ്രണ്ട് 2-ഡോർ പവർ വിൻഡോസ്, ഡ്രൈവർ സൈഡ് എയർ ബാഗ്, സെൻട്രൽ ലോക്ക് കീ, റിവേഴ്സ് സെൻസർ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ ഈ വാഹനം ഫസ്റ്റ് ഓണറാണ്. ഇതിൻ്റെ ടയേഴ്സൊക്കെ പുതിയ ടയേഴ്സാണ്. ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ എന്ന് പറയുന്നത് 75,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. റീപ്ലേസ്, ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. നല്ല ഫിനിഷിങ്ങോടുകൂടിയ നല്ലൊരു വാഹനമാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോടുകൂടിയ നല്ല ഇൻറ്റീരിയറാണ്. മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, നല്ല റൂഫ് ടോപ്പൊക്കെ നല്ല വൃത്തിയുള്ള റൂഫ് ടോപ്പ് ഒക്കെ ഉള്ള നല്ലൊരു വാഹനമാണ്. മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2015 ആണ്. ZA ഓപ്ഷനാണ്. ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ 1,08,000 ആണ്. ഇതിന് ഫുൾ കമ്പനി സർവീസുള്ള ഒരു വാഹനമാണ്. സിംഗിൾ RC ഓണറാണ്. അലോയ് വീൽസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയ സൗകര്യങ്ങളോടുള്ള ഈ വാഹനത്തിൻ്റെ ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 5,85,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 4 ലക്ഷം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. ഫിനാൻസ് സൗകര്യം നമ്മുടെ ഈ സ്കൈവേ മോട്ടോഴ്സ് തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ്. ബാങ്ക് ഫിനാൻസും സെറ്റ് ഫിനാൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ റൂഫ് ടോപ്പൊക്കെ നല്ല വൃത്തിയുണ്ട്. അടിപൊളി സീറ്റ് കവേഴ്സൊക്കെ നൽകിയ നല്ലൊരു വാഹനമാണ്. റെനോൾട്ടിൻ്റെ ഡസ്റ്റർ 85 RXL Explorer എന്ന് പറയുന്ന വാഹനമാണ്. ഇതിൻ്റെ മോഡൽ 2015 ആണ്. റണ്ണിങ് കിലോമീറ്റർ 82,000 ആണ്. സെക്കൻഡ് RC ഓണറുള്ള ഈ വാഹനത്തിന് ന്യൂ ടയേഴ്സ്, കമ്പനി അലോയ് വീൽസ്, ABS സൗകര്യത്തോടു കൂടിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വാഹനമാണ്. നല്ല പുതിയ ടയേഴ്സാണ് ഈ വാഹനത്തിന്. സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആക്സിഡൻ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വാഹനമാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. അതിൻ്റെ ഒരു 60% തന്നെ ഇതിന് ഫിനാൻസും ലഭിക്കുന്നതാണ്. നല്ല ഫിനിഷിംഗുള്ള ഒരു വാഹനമാണ്. പുതിയ ടയേഴ്സൊക്കെ ഉണ്ട്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഇൻറ്റീരിയർ നോക്കണ നല്ല അടിപൊളി ഇൻറ്റീരിയറാണ്. റൂഫ് ടോപ്പൊക്കെ നല്ല ക്ലീനാണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, അങ്ങനെ നല്ല സീറ്റ് കവേഴ്സ്, അടിപൊളി ഇൻറ്റീരിയർ ഉള്ള നല്ലൊരു വാഹനമാണ്. പേപ്പേഴ്സൊക്കെ ഫുൾ ക്ലിയറാണ്. ടയോട്ട ഇന്നോവ G4 2012 മോഡൽ. ABS വിത്ത് എയർ ബാഗൊക്കെ ഉള്ള മോഡലാണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് തുടങ്ങിയ സൗകര്യങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ റണ്ണിങ് കിലോമീറ്റർ 1,46,000 ആണ്. സെക്കൻഡ് RC ഓണറാണ്. ഫുൾ കമ്പനി സർവീസാണ്. ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. റിയർ വൈപ്പർ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 8,10,000 ആണ്. ഏകദേശം 5,26,000 രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും. ഫിനാൻസിന് ബാങ്ക് ഫിനാൻസും അവൈലബിൾ ആണ്. സെർട്ട് ഫിനാൻസും അവൈലബിൾ ആണ്. നല്ല ബാങ്ക് ഡീലിങ്സൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒരു 80-85% തന്നെ ഇതിന് ഫിനാൻസ് ലഭിക്കും. ഒറിജിനൽ കേരള വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ടച്ച് സ്ക്രീനോട് മ്യൂസിക് സിസ്റ്റം, നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ, നല്ല സീറ്റ് കവേഴ്സ് ഒക്കെയുള്ള നല്ലൊരു വാഹനമാണ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ റണ്ണിങ് കിലോമീറ്റർ 98,000 കിലോമീറ്ററാണ്. സിംഗിൾ RC ഓണറാണ്. ABS സൗകര്യമുള്ള ഒരു വാഹനമാണ്. VDI ഓപ്ഷനാണ്. AC പവർ സ്റ്റയറിങ്, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് സെൻസർ തുടങ്ങിയ സൗകര്യങ്ങളുള്ള ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന വില 4,55,000 രൂപയാണ്. നെഗോഷ്യബിളായൊരു പ്രൈസാണ്. ബാങ്ക് ഫിനാൻസും സെറ്റ് ഫിനാൻസും അവൈലബിൾ ആണ്. ഏകദേശം ഒരു ഇതിൻ്റെ ഒരു 65% ഇതിന് ഫിനാൻസ് ലഭിക്കും. നല്ല ഫിനിഷിംഗുള്ള ഒരു വാഹനമാണ്. ആക്സിഡൻ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ തോന്നിയ യാതൊരു പ്രശ്നങ്ങളില്ലാതെ നല്ലൊരു വാഹനമാണ്. നല്ല ടയേഴ്സൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 2.95 വരെ തന്നെ ഇതിന് ഫിനാൻസ് ലഭിക്കും. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സും, കമ്പനി മ്യൂസിക് സിസ്റ്റം,
റൂഫ് ടോപ്പൊക്കെ നല്ല വൃത്തിയുള്ള റൂഫ് ടോപ്പ് കൂടി നല്ലൊരു വാഹനമാണ്. ഫോക്സ് വാഗൻ പോളോ ട്രെൻഡ് ലൈൻ 2012 മോഡലാണ്. ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ പോളോയുടെ ബേസ് മോഡലാണ്. ബട്ട് ഇതിന് AC പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോസ് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ 70,000 കിലോമീറ്ററാണ്. ഇതിന് ഫ്ലഡ് എഫക്റ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വാഹനമാണ്. ഒരു 85% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. നല്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വാഹനമാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 340,000 രൂപയാണ്. ഇത് നെഗോഷ്യബിളായൊരു പ്രൈസാണ്. ഇതിന് ഏകദേശം 220,000 രൂപ വരെ ഇതിന് ഫിനാൻസ് അവൈലബിളാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗുള്ള ഇൻറ്റീരിയറാണ്. നല്ല സീറ്റ് കവേഴ്സ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ക്ലീനായ ഡാഷ്ബോർഡ്, റൂഫ് ടോപ്പൊക്കെ നല്ല വൃത്തിയുണ്ട്. പാർസൽ ട്രേ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി നല്ലൊരു വാഹനമാണ്. മാരുതി സുസുക്കി റിഡ്സ് 2011 മോഡൽ. വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ 98,000 ആണ്. ഇത് സെക്കൻഡ് RC ഓണർ വാഹനമാണ്. ABS സൗകര്യമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 250,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഇതിന് ഒരു 65% ഫിനാൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഈ വാഹനത്തിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വാഹനത്തിന് ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. ഇനി മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. നല്ല ടയേഴ്സ് ഒക്കെ ഉണ്ട്. പുതിയ ടയർ തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ഡീസൽ വേരിയൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി ഇൻറ്റീരിയറാണ്. അഡീഷണൽ പുതിയ വർക്കൊന്നും ചെയ്യാനില്ല. നല്ല ഡാഷ് ടോപ്പും റൂഫ് ടോപ്പും ഒക്കെ നല്ല ക്ലീനായ ഒരു വാഹനമാണ്. ടയോട്ടയുടെ എത്തിയോസ് റീ രജിസ്ട്രേഡ് വാഹനമാണ്. GD ഓപ്ഷനുള്ള ഈ വാഹനത്തിൻ്റെ ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ മോഡൽ 2014. റണ്ണിംഗ് കിലോമീറ്റർ 92,000 ആണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 400,000 രൂപയാണ്. ഇത് നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഇനി ആക്സിഡൻ്റ് ഹിസ്റ്ററി ഓഫ് റെഡ് എഫക്റ്റ് തുടങ്ങിയ യാതൊരു പ്രോബ്ലംസും ഇല്ല. ഒരു 85% തന്നെ ടയേഴ്സൊക്കെയുള്ള നല്ലൊരു വാഹനമാണ്. ഇനി അഡീഷണലായിട്ട് ഒരു വർക്കും തന്നെ ചെയ്യാനില്ല. നല്ല ടയേഴ്സൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗുള്ള നല്ലൊരു ഇൻറ്റീരിയറാണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം, AC പവർ സ്റ്റിയറിങ് ഒക്കെയുള്ള നല്ലൊരു വാഹനമാണ്. ഇനി ഇതിൻ്റെ റൂഫ് ടോപ്പൊക്കെ പിന്നെ നല്ല അത്യാവശ്യം നല്ല ക്ലീനായിട്ടുള്ള നല്ലൊരു വാഹനമാണ്. ഹുണ്ടായി i10 2011 മോഡൽ. ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ 65,000 കിലോമീറ്ററാണ്. ഇതൊരു പെട്രോൾ വേരിയൻ്റ് വാഹനമാണ്. സെക്കൻഡ് RC ഓണറാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. നല്ല ആക്സിഡൻ്റ് ഹിസ്റ്ററി ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വാഹനമാണ്. ഒരു നല്ല ടയേഴ്സൊക്കെ ഉണ്ട്. പുതിയ ടയേഴ്സ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഓപ്ഷന് സ്പോർട്സാണ് ഓപ്ഷന്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള വേർഷനാണ്. ഇതിൽ എല്ലാ കമ്പനി AC പവർ സ്റ്റിയറിങ് സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ഇൻറ്റീരിയറാണ്. കമ്പനി മ്യൂസിക്സ് എല്ലാ സൗകര്യത്തോടും കൂടിയ റൂഫ് ടോപ്പും ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുള്ള നല്ലൊരു വാഹനമാണ്. ഹുണ്ടായി ഇയോണ് വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2016. ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ 55,000 ആണ്. നല്ല ഫിനിഷിംഗുള്ള ഒരു വാഹനമാണ്. നല്ല ടയേഴ്സ്, പുതിയ ടയേഴ്സ് തന്നെയാണ്. ഒരു 90% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 240,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. ഇതിൻ്റെ ഓപ്ഷൻ ഇറയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോസ് ഒക്കെയുള്ള ഒരു വാഹനമാണ്. ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. കമ്പനി മ്യൂസിക് സിസ്റ്റം തന്നെയാണ്. റൂഫ് ടോപ്പൊക്കെ ഒരു ആവറേജ് വൃത്തിയുള്ള നല്ലൊരു വാഹനമാണ്. മാരുതി സുസുക്കി AS4 ആണ്. 2010 മോഡൽ. ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ 96,000 ആണ്. ഇതിൻ്റെ VXI ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിങ്, 4-ഡോർ പവർ വിൻഡോസ്, പെട്രോൾ വേരിയൻ്റാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല ഫിനിഷിംഗുള്ള ഒരു വാഹനമാണ്. നല്ല ടയേഴ്സ്, ഒരു 70% ടയേഴ്സൊക്കെ ഉള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 160,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. നല്ല ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ, നല്ല സീറ്റ് കവേഴ്സ്, റൂഫ് ടോപ്പൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്.
അഡീഷണൽ ആയിട്ട് ഒരു വർക്കും തന്നെ ചെയ്യാനില്ലാതെ നല്ലൊരു വാഹനമാണ്. മാരുതി സുസുക്കി റിഡ്സ് 2014 മോഡൽ. വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ റണ്ണിങ് കിലോമീറ്റർ 91,000 കിലോമീറ്റർ ഈ വാഹനം റൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 360,000 രൂപയാണ്. നെഗോഷ്യബിളായ ഒരു പ്രൈസാണ്. അതിൻ്റെ ഒരു 70% തന്നെ ഫിനാൻസ് ലഭിക്കും. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. വീഡിയോ ഓപ്ഷനാണ്. ഡീസൽ വേരിയൻ്റായ ഈ വാഹനം. എ സി പവർ സ്റ്റെയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗുള്ള ഇൻറ്റീരിയറാണ്. നല്ല സീറ്റ് കവേഴ്സ്, റൂഫ് ടോപ്പൊക്കെ നല്ല വൃത്തിയുള്ള, നല്ല അതിമനോഹരമായ നല്ലൊരു വാഹനമാണ്. പേപ്പേഴ്സൊക്കെ ഫുൾ ക്ലിയർ ആണ്. അഡീഷണലായിട്ട് ഒരു വർക്കും തന്നെ ചെയ്യാനില്ലാത്ത നല്ലൊരു വാഹനമാണ്.